നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സി പി എമ്മിൽ പല മേഖലകളിലും തമ്മിലടി തുടരുകയാണ്. പാർട്ടിയിൽ വിഭാഗീയത ഇങ്ങനെ നടമാടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പാർട്ടിക്കുള്ളിലെ ചേരിപ്പോര് രൂക്ഷമായിരിക്കുകയാണ്. എങ്ങനെയോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ സാധിച്ചു ഇടതുപക്ഷത്തിന്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടു എങ്കിലും കേരളത്തിൽ ഭരണം തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഭരണം പിടിക്കാൻ ഭരണം തുടരാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നില്ല. എന്തൊക്കെയായാലും ഇപ്പോൾ കുറ്റ്യാടിയിൽ നിന്നാണ്, കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നാണ് പുതിയ വാർത്ത വന്നിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സി പി എം പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധ പ്രകടനം നടത്തിയ കുറ്റ്യാടിയിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റിയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ രണ്ടുപേരെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു. വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് പാർട്ടി കുറ്റ്യാടിയിൽ നേരിടുന്നത്. നേരത്തെയും നേരിട്ടത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നമായിരുന്നു, പ്രതിസന്ധിയായിരുന്നു പാർട്ടി നേരിട്ടത്. ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ടതോടെ പകരം അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി അംഗവുമായ ചന്ദ്രി, ഏരിയ കമ്മിറ്റി അംഗം ടി കെ മോഹൻദാസ് എന്നിവരെ പിരിച്ചുവിട്ടതായിട്ടാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. നേരത്തെ കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞഹമ്മദ് കുട്ടിയെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. വോട്ട് ചോർച്ച നടന്നു എന്നാണ് സി പി എം വിലയിരുത്തൽ. കുറ്റ്യാടി സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകാനുള്ള തീരുമാനമാണ് പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. തുടർന്ന് സീറ്റ് തിരിച്ചെടുത്ത് കെ പി കുഞ്ഞഹമ്മദ് കുട്ടിയെ തന്നെ സി പി എം ഇടതുപക്ഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ഇത്തരത്തിൽ പല തരത്തിലുള്ള ഇപ്പം ഘടകകക്ഷികൾക്ക് വേണ്ടി പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ പ്രവർത്തകർ ചെയ്യണം അല്ലെങ്കിൽ നേതാക്കൾ ചെയ്യണം എന്ന സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന ഘടകത്തിൻ്റെയും വാശിയുടെ പുറത്താണ് അന്നവിടെ പ്രകടനമുണ്ടായത്. ചെങ്കുടിയെ സംരക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടത്തിയ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഇതുപോലെ വിവിധ ഏരിയ കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലുമൊക്കെ പ്രതിഷേധം പലതരത്തിൽ, ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പുകയുകയാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പാർട്ടി സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. വിജയരാഘവൻ സ്ഥാനമേറ്റതിനു ശേഷം സി പി എമ്മിൽ ആ സംഘടനാ ശക്തി ചോർന്നുപോയതായും അല്ലെങ്കിൽ സംഘടനാ ശക്തി വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ല എന്ന പരാതി മുതിർന്ന പല സഖാക്കൾക്കുമുണ്ട്. ആരും അത് മിണ്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ പിണറായി വിജയനെ പേടിച്ചാണോ മിണ്ടാത്തത് എന്ന ഒരു സംശയം അവിടെയുണ്ട്. എന്തൊക്കെയായാലും സി പി എമ്മിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ രൂക്ഷമാവുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കുറ്റ്യാടി ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് കുന്നുമ്മൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് രണ്ടുപേരെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടി വന്നിരിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ പല ഏരിയ കമ്മിറ്റികളിലും പലതരത്തിലുള്ള ഇതുപോലെയുള്ള നടപടികൾ, ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നറിയുന്നു. റിപ്പൂണിത്രയിൽ എം സ്വരാജ് തോറ്റതിന് കാരണവും പ്രാദേശിക നേതാക്കളാണ്, പ്രാദേശിക ഘടകമാണ് സി പി എമ്മിൻ്റെ. പാർട്ടി വോട്ടുകൾ സ്വരാജിന് കുറഞ്ഞു എന്ന തരത്തിലുള്ള വാദവും കഴിഞ്ഞ ദിവസമൊക്കെ ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെ ഭാരത് ലൈവ് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും സി പി എമ്മിൽ ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ്. സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയും പ്രശ്നങ്ങളുമൊക്കെ പരസ്യമായി മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ എന്ത് തീരുമാനമുണ്ടാകും, പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്ത് തീരുമാനമുണ്ടാകും എന്ന ആശങ്കയോടെ നോക്കിയിരിക്കുകയാണ് പ്രവർത്തകർ. പല പ്രവർത്തകരും പാർട്ടിയുടെ പല പ്രവർത്തനങ്ങളിലും അസംതൃപ്തരാണ് എന്ന വാദം നേരത്തെ തന്നെ ഈ ലോക്ക്ഡൌൺ കാലത്തെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ മറ്റ് പല ആളുകളെ തിരികെ കയറ്റൽ, അതുപോലെ തന്നെ പാർട്ടി പലതരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെയധികം എതിർപ്പ് പാർട്ടി നേരിടുകയാണ്, ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിവിധ ലോക്കൽ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലുമൊക്കെ തരംതാഴ്ത്തലും പുറത്താക്കലുമൊക്കെ നടപടികൾ വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്.